അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസരീസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു, സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇന്ന് കുറച്ച് പിന്നെ അതാ അത് കാണുന്ന പിന്നെ വില്ലന്മാർ നമ്മുടെ കൂടെ ഉണ്ട്. ഇത് നമ്മുടെ ഫാത്തിമ സഹറ. എല്ലാവർക്കും സുഖാണെന്ന് ചോദിക്കുക. ഇതാ ഇവന്റെ പേര്, ഇവൻ തന്നെ പറ. പേര് പറഞ്ഞോട്. അസദക്ക് നല്ല സൂപ്പറായിട്ടൊക്കെ പാട്ടൊക്കെ പാടും അല്ലേ? കഴിഞ്ഞ ഭീമാപള്ളി ഉറൂസിന് പിന്നെ മതപ്രഭാഷണത്തിന് മുന്നേ മദ്രസ കുട്ടിയുടെ ഒക്കെ പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അസദ് പാട്ട് പാടിയിട്ടുണ്ടല്ലേ? പറ. നീ വായി തുറന്ന്. അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിലും അസദിൻ്റെ ചെറിയ പാട്ടൊക്കെ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഇൻഷാല്ല. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഉമ്മയുടെ വീട്, നമ്മുടെ കുടുംബ വീട്ടിലാണുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ വല്യപ്പ മരണപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് പിന്നെ മിക്ക സമയങ്ങളിലുള്ളത്. അപ്പോൾ വേണ്ടി ഫാത്തിയോദാനും യാസീനോദാനും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ കുറുമ്പന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവനോട് കുറേ ദിവസം മുമ്പേ പറയാണ് നമുക്ക് പാട്ടുപാടാം പാട്ടുപാടാന്ന്. അപ്പോൾ ഇന്ന് ഇവനോട് പറഞ്ഞ എന്നോട് പറയാണ് മാമ പാട് മാമ പാട്. ഞാനും പാടും, നീ പാടണം. പാടൂലേ? സൗറിൻ്റെ പാട്ടൊന്നുണ്ടല്ലോ ഇല്ലേ? ഏത് പാട്ട്? ആരംഭ പൂവല്ലേ? ഇൻഷാല്ല പറ. പിന്നെ അതിനാൻ ഏത് പാട്ട് പാടും? ഇൻഷാല്ല എല്ലാവരും പാട്ട് പാടും കേട്ടാ. പിന്നെ ഇവിടെ കുറച്ച് കാഴ്ച, വലിയ കാഴ്ചകളൊന്നും ഇല്ല. അതാ കുറച്ച് ചെടി പിന്നെ കൃഷിയൊക്കെ ഇവിടെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് കാണാം. താഴെ പിന്നെ നല്ലൊരു മീനുണ്ട്, വളരെ ചെറിയ മീൻ. ഇൻഷാല്ല ആ മീനൂടെ നമുക്ക് കണ്ടിട്ട് ഇവരെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ മാക്സിമം മുഴുവനായി തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ആനാണ് പാട്ട് പാടാൻ പോണേ? അതിനാനാണ് അല്ലേ? അതിനാൻ പാട്ട് പഠിക്കും. അസനേത്തിൻ സൽസാനം സെയ്താണ്, ഹയ്യുൽ കയ്യോ മിൻ്റെ മഹബൂബാണ്, ആശിങ്കുലെ തിൻ്റെ മഹബൂബാണ്, അവലോക കൗ സാരം സെയ്താണ്. അസനേ സൽസാനം സെയ്താണ്, ഹയ്യുൽ കയ്യോ മിൻ്റെ മഹബൂബാണ്, ആശിങ്കുലത്തിൻ്റെ മഹബൂബാണ്, അവലോക കൗ സാരം സെയ്താണ്. അസനേ സൽസാനം സെയ്താണ്, അയ്യുൽ കയ്യോ മിൻ്റെ മഹബൂബാണ്, ആശിങ്കുലത്തിൻ്റെ മഹബൂബ, അവലോക കൗ സാരം സെയ്താണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മാഷാഅല്ലാ, സൂപ്പറായി പാടി അല്ലേ? അസറിന് ശേഷം എന്നത് എല്ലാവരും ഒഴിഞ്ഞിരിക്കുന്ന പിന്നെ പരസ്പരം സംസാരിക്കുകയും കുടുംബക്കാര്യം പറയുകയും മറ്റു വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു സമയമാണ് അസറിന് ശേഷം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തായിരിക്കും നിങ്ങൾ കൂടുതൽ ഇത്തരം വീഡിയോകൾ എൻജോയ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ കുടുംബന്മാരെയൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യാമെന്ന് വ്ളോഗ് ചെയ്യാമെന്ന് കരുതിയത്. കഴിഞ്ഞ നമ്മുടെ പല വീഡിയോകൾക്കും അൽഹംദുലില്ലാ വളരെ നല്ല രൂപത്തിൽ തന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കാര്യമായിട്ടൊന്നും ആയിട്ടില്ല എങ്കിലും അൽഹംദുലില്ലാ ഉള്ള സബ്സ്ക്രൈബറൊക്കെ വളരെ നല്ല രൂപത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ആളുകളും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ വീഡിയോസ് ആകുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബ് ആകുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നെഗറ്റീവ് പറയുന്നവരുമുണ്ട്. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ മാക്സിമം കുറച്ചുകൂടി ഒന്ന് നന്നാക്കണം എന്ന രൂപത്തിലാണ് അവർ പറയാറുള്ളത്. അതൊക്കെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസും വ്ളോഗൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ മദഹ് പാട്ടുകളൊക്കെ ആയിരിക്കും. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് മദഹ് തേടി എന്ന് പറയുന്ന ഒരു സംരംഭം ഇൻഷാല്ല റബീൽ അവലൊക്കെയാണ് വരുന്നത്. മാക്സിമം അത്തരം വീഡിയോസൊക്കെ റബീൽ അവൽ ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.
അങ്ങനെയുള്ള വീഡിയോ ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങൾ അത്തരം പാട്ട് പാടുന്ന ഗായകന്മാരെ പാട്ടുകാരെ നമ്മുടെ കുട്ടികളെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അറിവ് എന്തെങ്കിലും നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുവെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത പാട്ടിലേക്ക് കടക്കാം. അടുത്ത പാട്ട് പാടുന്നത് ആരാണ്? അസദ് അല്ലേ? മാഷാല്ലാ. സലാം പറയണേ. അസ്സലാമുഅലൈക്കും. ആദര കണിമരം തോഹ റസൂലേ ആസരം തനുംബരം ഹൈറം സബീലേ ആലമിൻ അനുഗ്രഹം നൂറെ കമാലേ ആലമുൽ ഹുദാ നബി ലംഗം ജമാല് നബി 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 ഉലഗിൽ സലാം സലാം നിലാവേ നബി നബി ഉലഗിൽ കലാം കലാം നിലാവേ പ്രകാശക പ്രഭുബേ തൃശൂദ നിദാന ആദര കനേമരം തോഹ റസൂലേ ആസ്വരം തനുംബരം ഹൈറാം സബീലേ ആലമിൻ അനുഗ്രഹം നൂറെ കമാലേ അലമൽ ഉനാ നബി ലംഗം ജബാല് നബി 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 ഉലഗിൽ കലാം കലാം നിലാവ് നബി നബി ഉലഹിൽ സലാം സലാം നിലാവ് പ്രകാശക പ്രഭുബേ തൃശൂദനം നിദാനം ആദര കനിമരം തോഹ റസൂലേ ആസ്വരം തനുംബരം ഐറാം സബീലേ നബി 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 ഉലഗിൽ സലാം സലാം നിലാവേ നബി നബി ഉലഗിൽ കലാം കലാം നിലാവേ പ്രവാചക പ്രഭുബേ തൃശൂദനം നിദാനം ആദരം കനിമരം തോഹ റസൂലേ ആസ്വരം തനുംബരം ഹൈറാം സബീലേ ആലമിൻ അനുഗ്രഹം നൂറെ കമാലേ അലമൽ ഉദാ നബി ലംഗും ജമാലേ. അസ്സലാമു അലൈക്കും. സലാം. മാഷാല്ലാ, സൂപ്പർ. ഇനി ആര് പാട്ടോട്? മാമ പാടണോ? ഞാൻ പാടണോ? ഞാൻ പാടണോ? ഞാൻ പാടണോ? വേണ്ടല്ലോ. ഞാൻ പാടി എല്ലാരും എണീറ്റ് ഓടൂലേ കേൾക്കുന്നവര്. അടുത്ത സാറ് പാടട്ടെ. സാറ് നല്ലൊരു സൂപ്പർ പാട്ട് പാടും. അല്ലേ സാറുട്ടി? പറഞ്ഞു കൊടുക്കാം. നമുക്കെല്ലാരും ഒരുമിച്ച് പാടാം. നമുക്ക് ഒരുമിച്ച് പാടാമേ. ഞങ്ങൾക്ക് ഒന്നുകൂടെ ആരം ബാപ്പുവായ മുത്തുനബിയുട ഹദറത്തിൽ ചെന്നേ ഞങ്ങൾക്ക് പഠിച്ചൂലേ. ഇനി സാറ് ഒരുപാട് പാട്ടൊക്കെ പാടാനുണ്ട്. ഇൻഷാല്ലാ സമയം പോലെ വരാം. മാഷാല്ലാ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി ഞാൻ പാടണോ? ഞാൻ പാടണ്ട. ഞാൻ പാടി എല്ലാരും എണീറ്റ് ഓടൂട. നീ ഒരു കഥ പറ. ആരാണ് കഥ പറയുന്നത്? കഥ പറയുന്ന ആരാ? സാറ് കഥ പറ. ഏത് കഥ? കുട്ടിക്കഥയാ? ഇല്ല, കുട്ടിക്കഥ എന്ന് പിന്നെ പറയാം. മദീനത്ത് മയങ്ങുന്ന മരതകമായ ഗുന്ന മഹബൂബ് നബിയെ സലാം അലൈക്ക സലാം അലൈക്ക റസൂല സലാം അലൈക്ക. പാപ്പിച്ചിക്ക് പാട്ട് പാടാൻ അറിയില്ലല്ലോ. ഞാനിപ്പ എന്ത് ചെയ്യും? പോടെ. എനിക്ക് പാടാറുണ്ടോ? നേരത്തെ പിന്നെ പാടി. എന്തിന്? എപ്പോ
നീ ഒരു പാട്ടുകൂടെ പാടണം. ഇല്ല ഇല്ല, വേണമെങ്കിൽ പാട്. ഒരു പാട്ടുകൂടെ, ഒരു പാട്ടുകൂടെ, ഒരു കഥ പറഞ്ഞു. അസ്സലാമു അലൈക്കും. ഒരു ദിവസം ഒരു കുട്ടി അമ്മ ഉണ്ടായിരുന്നു. ആ അമ്മയാണെങ്കിൽ 5 കുഞ്ഞെ പ്രസവിച്ച്. ആ ഒരു കുഞ്ഞ് വെളിത്തിറങ്ങിപ്പോയി. അപ്പാണെങ്കിൽ അവിടെ കൃഷിക്കാരൻ ഉണ്ടായിരുന്നു. ആ കൃഷിക്കാരൻ അതിൻ്റെ കയ്യിൽ വാളുണ്ടായിരുന്നു. അതിൻ്റെ കൈയും തലയെല്ലാം വെട്ടി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അമ്മ നോക്കിയപ്പോൾ ആ കുഞ്ഞിനെയും കൂടെ വെട്ടി. ഇത്ര അറിയാം. കഥ കഴിഞ്ഞ? ഓ, ആരെ കഥ കഴിഞ്ഞു? ആ കഥ പൂച്ചയുടെ കഥ. ഇനി നീ എന്തോന്ന്? ഓ, എനിക്ക് ആ ഇനി ഇല്ല. ഇനി സാറ്, കുട്ടിയുടെ കഥയാ? ഒരു പാട്ട് പാട്, വേറെ ഏതെങ്കിലും പാട്ട് പാട്. പാട്ട് പാട്. മര മര പെയ്തല്ലോ ഇടിയും ഒട്ടി പെയ്തല്ലോ. തീർന്നു. ഇത്ര ഉള്ള പാട്ട്, വലിയ പാട്ടായി പോയി അല്ലേ. നമ്മുടെ വീട്ടിലെ, നമ്മുടെ വീട്ടിലെ അനിയത്തിയുടെ ഒക്കെ ചെറിയ പണിയാണ് ഈ കാണുന്നത്. ഈ മീൻ നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, പിന്നെ അരവണ എന്ന പേരുള്ള മീനാണ്. വളരെ ചെറുപ്പത്തിലെ വാങ്ങിയ മീന് ഇപ്പം ഇങ്ങനെയായി. കാണാൻ നല്ല രസമുണ്ട്. അത് മാത്രമേ ഉള്ളൂ ടാങ്കിൽ, കണ്ടില്ലേ. ഇതിൻ്റെ വ്യത്യസ്ത കളറുകളുണ്ട് എന്നാണ്. ഗോൾഡും കളർ മാറുന്നതിനനുസരിച്ച് വിലയും മാറും. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇൻഷാല്ലാ പുതുമയുള്ള വീഡിയോയുമായി ഞാൻ വരും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.